എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മലയാളികളുടെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യറും ലോകം കണ്ട ഏറ്റവും മികച്ച ക്യാമറമാൻമാരിൽ ഒരാളായ നമ്മുടെ പ്രിയ നമ്മുടെ സ്വന്തം അഹങ്കാരമായ സന്തോഷ് ശിവൻ സാറുമാണ്. രണ്ടുപേരും പുതിയ ചിത്രമായ ജാക്ക് ആൻഡ് ജില്ലിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത്. ഈ വരുന്ന മെയ് 20-ാം തീയതി UAE തിയേറ്ററുകളിൽ ജാക്ക് ആൻഡ് ജില്ല എത്തുകയാണ്. ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള രണ്ടുപേർ ഒരുമിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് ഈ സിനിമയ്ക്ക് നമ്മൾ വച്ചു പുലർത്തുന്നത്. സിനിമയുടെ വിശേഷങ്ങളെക്കുറിച്ചും ഷൂട്ടിംഗ് അനുഭവങ്ങളെക്കുറിച്ചൊക്കെ രണ്ടുപേരോടും നേരിട്ട് ചോദിക്കാം. ജാക്ക് ആൻഡ് ജില്ല എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. അത് വലിയൊരു ഭാഗ്യമാണ്, കാരണം സന്തോഷ് സാറിനെ പോലുള്ള ലെജൻഡ്, മലയാളികളുടെ പ്രിയ താരം, ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ, രണ്ടുപേരുടെ ഒരു കോംബോ പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് ജാക്ക് ആൻഡ് ജിൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്? ട്രെയിലർ അതിനൊരു സാമ്പിളായിരുന്നു. ഈ ജാക്ക് ആൻഡ് ജിൽ എന്ന് പറയുമ്പം നമ്മുടെ നഴ്സറി റൈമിനെക്കാട്ടിലും അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ട് വേറൊരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ ജാക്ക് ജില്ലിൽ എക്സ്പെരിമെൻ്റ് ചെയ്തു, പിന്നെ ജില്ല് ജാക്കിൽ എക്സ്പെരിമെൻ്റ്. അപ്പം അതേപോലെയാണ് ഫിലിം. ആക്ച്വലി കാളിദാസ് ജയറാം ആക്ച്വലി ഒരു സയൻറ്റിസ്റ്റായിട്ടാണ് വരുന്നത്. അപ്പം അത് പക്ഷേ ഒരു സീക്രട്ടായിട്ടൊരു സംഭവം ചെയ്യുകയാണ്, ആരും അറിയരുത്. ബിക്കോസ് ആൾക്കാരെയൊക്കെ വേണം എക്സ്പെരിമെൻ്റ് ചെയ്യാൻ. അതുകൊണ്ടൊരു കാവിലൊളിച്ച് ഒരു സയൻസ് ലാബൊക്കെ വെച്ച്, അപ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റ് ഒരു കാവിൻ്റെ അപ്പുറത്ത് സയൻസ് ലാബ്, ഇവിടെ കോലം വരയ്ക്കുന്നു, അവിടെ വയറ് ഫിക്സ് ചെയ്യുന്നു, ഇവിടെ വിളക്ക് കത്തിക്കുന്നു, അവിടെ ലൈറ്റ് കത്തുന്നു. അങ്ങനത്തെ ഒരു ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിൽ നമ്മുടെ എല്ലാ ലൈഫിൽ ഈ ഗൂഗിൾ ചേച്ചിയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഇത്, അപ്പം അതെല്ലാം ഉണ്ട് ഇതിനകത്ത് ആക്ച്വലി. പിന്നെ എന്ത് ടൈപ്പ് ഫിലിം എന്ന് വെച്ചാൽ ഒരുപാട് ഹ്യൂമർ ഉണ്ട്, എൻ്റർടൈൻമെൻ്റ് ആണ്, ആക്ഷൻ ഉണ്ട്, പിന്നെ ഇൻട്രീഗ് ഉണ്ട്, ഒരു റിവെഞ്ച് സ്റ്റോറി ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഫിലിമാണ് ആക്ച്വലി. എങ്ങനെ മഞ്ജുവിലെത്തി? ആ മഞ്ജു ആക്ച്വലി നല്ലതാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു മഞ്ജുവിനെ ഷൂട്ട് ചെയ്യണം. രണ്ടുപേരും ഭയങ്കര ആഗ്രഹം, ഒന്ന് സ്മിത പെട്ടില്ല, മഞ്ജു പോയി, പിന്നെ മഞ്ജു പിന്നെ അവരെ നിർത്തി, പിന്നെ മഞ്ജു വന്നപ്പോൾ എനിക്ക് മഞ്ജുവിനെ വെച്ച് ഒരു പടം ചെയ്തു. അത് ബേസിക്കലി ബിക്കോസ് മഞ്ജുവിൻ്റെ ഇപ്പോൾ ആക്ച്വലി ഇരിക്കുന്നുണ്ട് പറയുന്നതല്ല, പക്ഷേ ഡാൻസ്, മ്യൂസിക്, സിംഗിങ് കേപ്പബിലിറ്റീസ്, ഗ്രേസ്, റേഡിയൻസ് ഇതെല്ലാം ചേർന്നൊരു ക്യാരക്ടറായിട്ട് എനിക്ക്. അതുകൊണ്ട് ആ ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഒരു അൺപ്രഡിക്റ്റബിൾ ഫിലിമാണ് ആക്ച്വലി. നമുക്ക് പ്രിഡിക്റ്റ് സസ്പെൻസ് ഒക്കെ ആ ഉണ്ട്, നമുക്ക് ഒരുപാട് സസ്പെൻസും ഉണ്ട്, ത്രില്ലറാണ്, പിന്നെ ഏറ്റവും കൂടുതൽ എല്ലാം എൻ്റർടൈനിങ് ആണ്. ബിക്കോസ് ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് എല്ലാം കൂടെ ഒരു കൊച്ചിനെ പിടിച്ചോണ്ട്, അങ്ങനത്തെ ഒരു സംഭവമാണ് ആക്ച്വലി. അല്ല പിന്നെ മഞ്ജുവിന് എന്നും എങ്ങായതുകൊണ്ട് തന്നെ ഏത് ജനറേഷൻ്റെ കൂടെ അത് ആക്ട് ആയിക്കോളും. ദിവസം കഴിഞ്ഞതോറും എന്ത് ടെക്നിക്കാണ് ഇത് കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞത്, അത് ചോദിക്കാം. സെപ്പറേറ്റ് ചോദിച്ചത് പിന്നെ എനിക്ക് തോന്നുന്നു അത് ബേസിക്കലി ആ ഒരു റേഡിയൻസ് അഭിനയിക്കാൻ നേരത്ത് കൊണ്ടുവരുന്നതാണ്, അല്ലാതെ ഫേസ് കോസ്മെറ്റിക്സും അങ്ങനത്തെ ഒന്നുമല്ല. ആ ഒരു റേഡിയൻസ് ക്യാമറയിലോട്ട് വരുന്നതാണ്, അതാണ് നമ്മളും ഷൂട്ട് ചെയ്യാൻ നേരം കൂടുതലായി. അല്ലാതെ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു ഫാഷനേ ഉള്ളൂ, പക്ഷേ ആ ഒരു റേഡിയൻസ് ആണ് നമ്മളെ പിന്നെ പ്രസൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഒരു സംഭവമില്ലേ. ഇതിനു മുന്നേ ഞാൻ ആമയുടെ വർക്കിന് അതിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചതാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ വളരെ ഇങ്ങനെ തന്നെയാണ് പടത്തിലെ ആക്ഷൻ കാണണം. ബിക്കോസ് സി മഞ്ജുവിനെ വെച്ച് ആക്ഷൻ ചെയ്യുമ്പം നമ്മൾ ഹീറോസിനെ വെച്ച് ചെയ്യുന്ന പോലല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജ് ഒരു ഫെമിനിസം, അതിൻ്റെ കൂടെ ഗ്രേസ്, മനസ്സിലെ? അപ്പോൾ ഒരു ഗ്രേസ് ഒക്കെ ആക്ഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അങ്ങനത്തെ ആക്ഷൻ അല്ലാതെ ഭരതനാട്യ വേഷത്തിലൊക്കെയാണ് ആക്ഷൻ, അതിലൊരു സീക്വൻസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ സന്തോഷ് സാറിന്റെ കൂടെ ഒരു ലെജൻഡിന്റെ കൂടെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്, എങ്ങനെയാണ് അത് പ്രയോജനപ്പെടുത്തിയത്? ഞാൻ ഇതിൽ ഭയങ്കര സന്തോഷം, എനിക്ക് ഒന്നാമത് സന്തോഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് തന്നെ മഞ്ജു ഒരു പടം ഓക്കെ ഞാൻ റെഡി ഇത് ചെയ്യണം എന്ന് പറയാൻ പോലും ഞാൻ പറഞ്ഞ് മുഴുമിപ്പിക്കാൻ പോലും സമയിച്ചില്ല. ഉണ്ട് ഞാനുണ്ട് 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 എന്ന് പറഞ്ഞ് ഞാൻ കൂടെ കൂടി. ഇതിലത്തെ കഥയും കഥാപാത്രത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് സാധാരണ ഇപ്പം ഈ ഒരു ഭരതനാട്യ വേഷത്തിൽ ഇങ്ങനെ മറ്റേ ചാടി മറിഞ്ഞ് വെട്ടുന്നൊരു സാധനം സാധാരണ ഏതെങ്കിലും ഒരു കാണാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഞാൻ ഇതുവരെ ചെയ്യാത്ത
സങ്കല്പിച്ച പോലും നോക്കാത്ത രീതിയിലുള്ള ഒരുപാട് സീക്വൻസസും ഒക്കെ സീൻസും ഈ കഥാപാത്രത്തിന്റെ സ്വഭാവം ഒക്കെ ഒരു പ്രത്യേകത ഉള്ളതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി റിവീൽ ചെയ്യാൻ പറ്റില്ല. സന്തോഷേട്ടൻ പറഞ്ഞതുപോലെ ഇതിലെ എല്ലാ എലമെന്റ്സും ഉണ്ട്. ഇപ്പൊ ഈ യൂത്തിന്റെ ഒരു അവരുടെ തരത്തിലുള്ള സംസാരങ്ങളും സയന്റിഫിക് ആയിട്ടുള്ള സൈഫൈ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട്. ഈ നാടൻ തറവാടും കാവും അതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ട്. മറ്റേ വേണുവേട്ടൻ ഇതില് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച അവസാനത്തെ ഭാഗ്യമായിരുന്നു ഇത്. അപ്പൊ അങ്ങനെ വേണുവേട്ടന്റെ കഥാപാത്രത്തിന്റെ ഒരു കഥയുണ്ട്. മറ്റേ ഇതില് കോമഡി ഉണ്ടോന്ന് ചോദിച്ചാൽ അതുണ്ട്. ത്രില്ലർ എലമെന്റ്സ് ഉണ്ടോന്ന് ചോദിച്ചാൽ അതുണ്ട്. റിവെഞ്ച് ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, ഡാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട് ഇതില്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ട്രീ ഒരു വളരെ അപൂർവമായിട്ടുള്ള ഒരു മിക്സ് ആയിട്ട് എനിക്ക് തോന്നി. അതെ 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 അതെ. അപ്പോ അതിന്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്ക് ഉണ്ട്. ഈ ഷൂട്ടിൽ സെറ്റിലാവട്ടെ, പറഞ്ഞതുപോലെ ക്യാമറ ശ്രദ്ധിക്കുന്നുണ്ടാവും, സംവിധായകനാണ്, ആക്ടറാണ്. അപ്പൊ ആ ഒരു മൾട്ടി ടാലന്റ് അതെങ്ങനെയാണ്, ഡയറക്ടേഴ്സ് ആയിട്ടെന്ന് പുള്ളി പറഞ്ഞു തരുന്നൊക്കെ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? അയ്യോ, അത് വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്തത് ഹരിപ്പാടായിരുന്നു, സന്തോഷേട്ടന്റെ നാടാണ്. അപ്പൊ അവിടെയുള്ള ആൾക്കാരൊക്കെ സന്തോഷേട്ടന്റെ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെയാണ്. അപ്പൊ അതിന്റെ ഒരു കംഫർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ കണ്ണനും കാളിദാസും അജു ബേസിൽ വേണുവേട്ടൻ സൗബി അങ്ങനെയുള്ള ഒരു ഗാങ് വേറെ ഉണ്ടായിരുന്നു. പിന്നെ സന്തോഷേട്ടന്റെ ക്ലാസ്മേറ്റ്സും സ്കൂൾമേറ്റ്സും ഒക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആക്ടേഴ്സ്. നമ്മള് സ്കൂളിൽ പഠിച്ച ആക്ച്വലി ഞങ്ങൾക്ക് റീയൂണിയൻ ഉള്ളപ്പം എല്ലാരും കൂടെ 10-40 വർഷം കഴിഞ്ഞ് മീറ്റ് ചെയ്തേ, എല്ലാം 1st class തൊട്ട് പഠിച്ചതാ. അപ്പോൾ അവിടെ അതിൽ സയൻറ്റിസ്റ്റ് ഉണ്ട്, നാസയെന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്, ഒരു 10-30 ഡോക്ടേഴ്സ്. അപ്പോൾ ഇവരുടെ എല്ലാം കോൺവെർസേഷനൊക്കെ ഞാൻ ടേപ്പ് ചെയ്യും. അതിൽ നിന്നൊക്കെയാണ് ഇത് ഇൻസ്പിറേഷൻ വന്നത്. ബിക്കോസ് അപ്പോൾ അവർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പം നമ്മുടെ ഈ ആന്റഗണിസ്റ്റ് ആയിട്ടുള്ള വില്ലന്മാരൊക്കെ 2-3 ക്ലാസ് ബേസൊക്കെ ഉണ്ട്. അപ്പം അത് മാത്രമല്ല, അവരുടെയൊക്കെ പേരൊക്കെ നമ്മുടെ ഇരട്ട പേരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ പേര് തന്നെ. അപ്പൊ ഇതില് ഷൂട്ട് ഒരു ഭാഗത്ത് സീരിയസ് ആയിട്ട് നടക്കുമ്പോഴും ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ കളിയാക്കലും ഇവരുടെ കൊറേ കഥകൾ കോളേജുകാരും സ്കൂൾ എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇത്രയും നോൺ ആക്ടേഴ്സും പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുതിയ ആൾക്കാർ. ബിക്കോസ് പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവർ കുറെ കൂടെ ബിലീവബിളാവും, എസ്പെഷ്യലി വില്ലൻ സൈഡൊക്കെ പിറക്കുമ്പം. പിന്നെ അവർക്കായിട്ട് പിന്നെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ടല്ലോ. പിന്നെ അതല്ല, സാറിൻ്റെ ഫ്രണ്ട്സ് ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് ഒന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവില്ല. അതൊക്കെ ആയിരിക്കും നമ്മൾ ഡയറക്ടർ ചേർന്നിരിക്കുമ്പോൾ പേടി അവർക്ക്. അപ്പൊ അങ്ങനെ അത്ര ലിബേർട്ടി എടുക്കത്തില്ല. ഇല്ലെങ്കിൽ ഇവരൊക്കെ എം ബി മറ്റൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എപ്പോഴും മറ്റേ രീതിയിലുള്ള സംസാരമാണ് ഷൂട്ടിംഗ്. ഞാനിങ്ങനെ നമ്മളെ സന്തോഷ് ശിവൻ മാജിക് എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടല്ലേ. അപ്പൊ സന്തോഷായിട്ട് ഇങ്ങനെ ഓരോ ലൈറ്റ് വെക്കുന്നതും ഒക്കെ, ഓ എന്റെ അമ്മയെ, ഭയങ്കര പുതിയ പുതിയ സംവിധാനങ്ങളും ഒക്കെ ഭയങ്കര കൗതുകത്തോടെ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഓരോ ഷോട്ട് കഴിയുമ്പോഴും സന്തോഷ് ശിവൻ ഫ്രെയിമിൽ ഞാൻ എങ്ങനെയുണ്ട് എന്ന് കാണാൻ. അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും അത് അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചാണ്. പിന്നെ ജയറാമാട്ടിന്റെ കൂടെ തൂവൽ സ്പർശം പോലുള്ള കൊട്ടാരത്തിലൊക്കെ തകർത്ത് ഇപ്പം കാളിദാസിന്റെ കൂടെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു ദിവസം ജയറാമേട്ടനും ചേച്ചിയും സെറ്റിൽ വരുകയും ചെയ്തിരുന്നു. അപ്പൊ അത് അവരിങ്ങനെ മോണിറ്ററിന്റെ അവിടെ ഇരിക്കുമ്പോൾ ഞാനും കണ്ണനും ഉപ്പുറത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് നല്ല രസമായിരുന്നു. പിന്നെ അല്ലാതെ തന്നെ അടുപ്പമുള്ള ആളുകളാണ് ഇവരൊക്കെ, കണ്ണനാണെങ്കിലും ഒക്കെ. അതുകൊണ്ട് അങ്ങനെ ഒരു ജയറാമേട്ടന്റെ മകന്റെ കൂടെ അഭിനയിക്കുന്നു അങ്ങനെയുള്ള ഒരു തോന്നലും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് കാളിദാസിന്റെ ഒക്കെ ഒരു ഒരു എങ്ങനെയാണ് അവരുടെ ഒക്കെ ഒരു ഇത് ശരിക്കും അത് കഴിഞ്ഞിട്ട് കണ്ണൻ ഒരുപാട് മറ്റേ പാവൈക്കഥകളാണോ ഭയങ്കര എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തൊരു ക്യാരക്ടറൊക്കെ ചെയ്തിരുന്നു. അതിനൊക്കെ മുമ്പാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലെ ക്യാരക്ടർ, കണ്ണന്റെ ക്യാരക്ടർ ഒരു സന്തോഷം പറയുന്നു ഒരു വെസ്റ്റേൺ ഇതുകൊണ്ട്
സഡനായിട്ടൊരു പിന്നെ ഒരു വില്ലേജിലൊക്കെ വരാൻ നേരത്ത് അതിനായിട്ടുള്ള ഒരു സംഭവം എക്സ്പീരിയൻസ് ഈ ക്യാരീസ് ഇപ്പൊ ഈ പാൻ ഇന്ത്യൻ ഫിലിം അതാണല്ലോ ഇപ്പം പൊതുവെ നടന്നുകൊണ്ട് എല്ലാം ഇന്ത്യയിൽ മൊത്തം എല്ലാവരും കാണുന്നല്ലോ അല്ലേ ഈ മൂവി അത്തരത്തിൽ എല്ലാവർക്കും പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് തമിഴിൽ നമ്മൾ ചെയ്ത യോഗി ബാബു ഒക്കെ അതിനകത്തുണ്ട് രണ്ട് വേർഷനാണ് രണ്ട് അത് ഡബിംഗ് അല്ല രണ്ട് എഡിറ്റർ അപ്പം എനിക്ക് വന്ന ഡെഫിനറ്റായിട്ടും ബിക്കോസ് നമ്മളെ ഇപ്പം നമ്മളെയൊക്കെ മലയാള ഫിലിം ഒക്കെ ചെയ്യാൻ നേരത്ത് ഞാൻ തോന്നിയിട്ടുള്ളത് മലയാളീസ് ആണെങ്കിൽ വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും ചെടി ഇഷ്ടമാണ് പക്ഷെ മലയാളീസിനാണെങ്കിൽ വീട്ടിൽ വളർത്തുന്ന ചെടിയാണ് ഇഷ്ടം മരം കാണാൻ തമിഴ് പടം പോകും ഇല്ലെങ്കിൽ ഹിന്ദി പടം പോകും നമ്മുടെ ചെടി ഇരിക്കുന്ന നമ്മുടെ ചെടി അതങ്ങനെ അത്രയ്ക്കൊക്കെ വന്നാൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് പക്ഷെ എനിക്കൊന്ന് അത് മാറുവാണ് ബിക്കോസ് ഇപ്പൊ എനിക്കൊന്ന് ഒരുപാട് പേര് നമ്മുടെ കണ്ടന്റ് എസ്പെഷ്യലി മലയാള സിനിമയുടെ കണ്ടന്റ് ഒക്കെ ഹിന്ദിയിലും മറ്റേതൊക്കെ പക്ഷെ ബേസിക്കലി പക്ഷെ അതെല്ലാം റീമേക്ക് ചെയ്യാണ് ഇപ്പൊ ഞാൻ എന്റെ ഫിലിമില് ഇപ്പൊ ഉറുമിയാണെങ്കിലും പിന്നെ അനന്തപുരമാണെങ്കിലും അത് റീമേക്ക് ചെയ്യാൻ പാടാണ് അങ്ങനെ ഞാൻ ചെയ്യും സോ ദാറ്റ് അപ്പോൾ ഹിന്ദിയിൽ അത് ഡബ് ചെയ്ത് പോകും മനസ്സിലല്ലേ ഇപ്പൊ ഈ പടവും ഹിന്ദിയിൽ ഡബ് ചെയ്ത് അവർ ഓൾറെഡി റൈറ്റ്സ് ഒക്കെ വന്നു അപ്പം അങ്ങനെ ചെയ്യാമെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടും അപ്പൊ ഇപ്പൊ നമുക്ക് ശരി ഉറുമി പോലൊരു പടം ചെയ്യാം റീമേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല റീമേക്ക് അത് ആ ടൈപ്പ് സബ്ജക്റ്റിനെ പറ്റും ഈ ലൊക്കേഷനിലുണ്ടായ ഇപ്പം അജു വർഗീസിനെ പോലെയുള്ള നല്ല ഹ്യൂമറസ് ആയിട്ടുള്ള സൗബിനൊക്കെയുള്ള ആ ലൊക്കേഷൻ മറക്കാനാവാത്ത ഓർമ്മകൾ എന്തെങ്കിലും ഓ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഷൂട്ട് ചെയ്യുന്നതേ രസമായിരുന്നു അത് എനിക്ക് പറയാൻ മറ്റേ ഇതിന്റെ റിവീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇനി കഥാപാത്രത്തിന്റെ പെരുമാറ്റം ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അപ്പൊ ഷൂട്ടിംഗ് ഇപ്പൊ ട്രെയിലറിൽ തന്നെ ഉണ്ടായിരുന്നു വലിയ മറ്റേ ചോറും കറികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വാരി വലിച്ചൊക്കെ ഇങ്ങനെ കഴിക്കലും വിഴുങ്ങും ഏമ്പക്കം വീട് പപ്പടം എടുത്ത് കഴിക്കുക അപ്പൊ അങ്ങനെയുള്ള ഞാൻ ഇതുവരെ സിനിമയിലൊന്നും ചെയ്തിട്ടില്ലാത്ത ജീവിതത്തിലും സിനിമയിലൊന്നും ചെയ്തിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴും എല്ലാ ബേസിലും അജുവും കണ്ണനും ഒക്കെ ആയിട്ട് പിന്നെ മറ്റേ ഇട ഒരു ഫോറിൻ നാഷണൽ മറ്റേ നോർവീജിയൻ ആണ് അപ്പൊ അവരും അങ്ങനെ കാളിദാസിന്റെ അസിസ്റ്റന്റ് ഒരു ഫോറിൻ ഇതാണ് അപ്പൊ വേണുചേട്ടന്റെ അപ്പൂപ്പനാണ് വേണുചേട്ടൻ അപ്പൊ അപ്പൂപ്പന് ടെൻഷൻ എടാ ഇത് ഇവരെ മുമ്പിൽ ഉണ്ടോ എന്നൊക്കെ അങ്ങനത്തെ ഒരു സംഭവമാണ് രസമായിരുന്നു വളരെ രസകരമായിട്ടായിരുന്നു അത് ഷൂട്ട് ചെയ്തത് ഓക്കെ ഇപ്പം അടുത്ത് നമ്മൾ കേൾക്കുന്നതാണ് ഈ ഹിന്ദി അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക ഭാഷ ഹിന്ദി ഭാഷ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷ് സാറിനോട് ചോദിക്കുന്നതാണ് കാരണം ഇപ്പൊ അടുത്ത് അത് വലിയ കോൺട്രവേഴ്സി ആയി അജയ് ദേവ്ഗൺ പറഞ്ഞതിനോടനുബന്ധിച്ച് കുറെ ആൾക്കാർ ഏറ്റുപിടിച്ചതൊക്കെ സന്തോഷ് സാറിന്റെ ഒരു ഒബ്സർവേഷൻ എന്താണ് മൂവി ഒരു ഒരു ഏരിയയിൽ ഒതുങ്ങി നിൽക്കേണ്ടതാണോ എല്ലാ ഭാഷകളും ഞാൻ പറഞ്ഞ മൂവീസ് എന്ന് പറയുമ്പം ഇപ്പം ഞാനൊരു സിനിമോട്ടോഗ്രാഫറാണ് ഓക്കെ അപ്പം എന്താണ് സിനിമോട്ടോഗ്രാഫറിൻ്റെ അഡ്വാൻറ്റേജ് സിനിമോട്ടോഗ്രാഫി ഒരു വിഷ്വൽ ലാംഗ്വേജ് ആണ് മൂവീസ് ഓൾസോ വിഷ്വൽ ലാംഗ്വേജ് അപ്പോൾ ആസ് എ വിഷ്വൽ ലാംഗ്വേജ് പേഴ്സൺ ഞാൻ കേരളത്തിലാണ് എല്ലാം പഠിച്ചത് പക്ഷേ ചെന്നൈ പോയപ്പോഴും നമ്മുടെ വിഷ്വൽ ലാംഗ്വേജ് ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തു ഹിന്ദി പോയപ്പോഴും അക്സെപ്റ്റ് ചെയ്തു ഇപ്പോൾ ഞാൻ അമേരിക്കയിലെ സൊസൈറ്റി ഓഫ് സിനിമോട്ടോഗ്രാഫറിൻ്റെ ആകെയുള്ളൊരു മെമ്പറാണ് ഇന്ത്യയിൽ അപ്പോൾ അവർക്കും അക്സെപ്റ്റ് ചെയ്തു അപ്പം വിഷ്വൽ ലാംഗ്വേജ് കറക്റ്റ് ആണെങ്കിൽ ഇത് പാൻ ഇന്ത്യ ആവും ലാംഗ്വേജ് ഇപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നെറ്റ്ഫ്ലിക്സ് ഒക്കെ വരുന്നില്ലേ സ്പാനിഷ് പടങ്ങൾ ആൾക്കാർ സബ്ടൈറ്റിൽ വായിച്ച് കാണുന്നുണ്ട് അപ്പോൾ അത് ലാംഗ്വേജ് ഒരു ഇഷ്യൂ അല്ല സോ വിഷ്വൽ ലാംഗ്വേജ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അത് മാത്രമല്ല ഒരു നമ്മളിപ്പോൾ മലയാളത്തിൽ ഹിന്ദി പറഞ്ഞ മഹാബോറായിരിക്കും നമ്മൾ മലയാളിയുടെ ഒരു ഫ്ലേവർ വരണ്ടേ അല്ലെങ്കിൽ പിന്നെ സിനിമ ചെയ്യുന്നത് അതുകൊണ്ടല്ലേ എനിക്ക് മലയാള സിനിമ ചെയ്യാൻ വലിയ ആഗ്രഹം അപ്പം ഞാൻ ഹിന്ദി പടവും എല്ലാം ചെയ്യുമല്ലോ പക്ഷെ ഐ ലൈക്ക് ഡൂയിങ് മലയാളം ഫിലിം ബിക്കോസ് ഫ്ലേവർ അത് തന്നെ ദുബായ് വന്നിട്ട് ഇപ്പം എനിക്ക് ചോറും തരുമ്പോഴും അത് ഇല്ലെങ്കിൽ നമ്മൾ കണ്ട കാവും അവിടെ ഇന്ത്യയെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥതയില്ല
മഞ്ജു തമിഴില് ധനുഷിന്റെ കൂടെ ഞാൻ പറഞ്ഞ അസുരന്റെ അതെങ്ങനെയായിരുന്നു? കംഫർട്ടബിൾ ആയിരുന്നു? എങ്ങനെയായിരുന്നു? പിന്നെ തീർച്ചയായിട്ടും ധനുഷ് കുറെ വർഷങ്ങളായിട്ട് സുഹൃത്തായിരുന്നു. അപ്പോ ആ ഒരു കംഫർട്ട് ലെവൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ആ സിനിമ തന്നെ ഒരു വലിയ സിനിമയായിരുന്നു. അപ്പൊ ആ ഒരു കോമ്പിനേഷനിലുള്ള സിനിമകളും വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ആ കൂട്ടത്തിൽ അവരുടെ അടുത്തൊരു സിനിമയില് അല്ലല്ലല്ല ഒരുപാട് സിനിമകൾ ചെയ്ത് കഴിഞ്ഞ ഒരു ടീമായിരുന്നു അത്. ഒന്നിച്ച് എല്ലാ സിനിമയും നാഷണൽ ലെവലിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട് അവാർഡുകൾ എല്ലാം വാരിക്കൂട്ടിയ സിനിമകളായിരുന്നു. അപ്പൊ അവരുടെ ഒരു അടുത്ത സിനിമ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് സന്തോഷമായിരുന്നു, അഭിമാനമായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ആ കന്മദത്തിലൊക്കെ ആ ഒരു 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 പച്ചയായ ഒരു ഫീല് വളരെ നന്നായിരുന്നു. ഇപ്പൊ പുതിയ പടം അജിത്തിന്റെ കൂടെ വരാൻ പോകുന്നതല്ലേ? ഷൂട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്താണ് ക്യാരക്ടർ അതില്? അതും ഒന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് ഈ മാസം അവസാനമാണ് അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. അല്ല, മഞ്ജുവിന്റെ ഒരു പ്രത്യേകത ഇപ്പം സാർ പറഞ്ഞ പോലെ ഇരുത്തി കൊണ്ട് പറഞ്ഞു, തമിഴാണെങ്കിൽ തമിഴ് തമിഴ്നാട്ടിലുള്ളവർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. എവിടുന്ന് തമിഴൊക്കെ തമിഴ് പാട്ടും പാടി? അതിനിടെ അതല്ല എന്റെ ആദ്യത്തെ തമിഴ് പ്ലേ ബാക്ക് സോങ്. അത് സെന്റിമീറ്ററിലാ. അതെ അതെ, നമ്മുടെ കിം കിം പാട്ടില്ലേ, അതിന്റെ തമിഴ്. അതിതേ ഇന്ന് റിലീസായിട്ടുണ്ട്. തമിഴ് ഞാൻ ജനിച്ചു വളർന്നത് കന്യാകുമാരി ജില്ലയിലാണ്, നാഗർകോവിലായിരുന്നു. അപ്പൊ അങ്ങനെ തമിഴ് കുട്ടിക്കാലം തൊട്ടേ പറഞ്ഞ് എഴുതാനും വായിക്കാനും ഒക്കെ അതാണ് അത്ര അവർക്ക് അവര് അവര് ശരിക്കും അവരുടെ ഒരു ആളാക്കിട്ട് മാറ്റി കഴിഞ്ഞു. വളരെ തന്മയത്വത്തോടുകൂടി തിരുനെൽവേലി തമിഴായിരുന്നു. പക്ഷെ അത് ഭയങ്കര പാടായിരുന്നു കേട്ടോ, സാധാരണ തമിഴ് പോലെയല്ല. എനിക്ക് പോലും അവിടെ തമിഴ്നാട്ടിലുള്ളവർക്ക് പോലും കുറെ പേര് കേൾക്കാത്ത വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു, വളരെ റീജിയണൽ ആ ഒരു ഡയലക്റ്റിലൊക്കെ. അതൊക്കെ എങ്ങനെയാണ് ഈ ക്യാരക്ടർ സംവിധായകൻ പറഞ്ഞു തരുമ്പോഴേക്കും ആ ഒരു മൂഡിലേക്ക് എത്തുകയാണോ? ആ വാക്കിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടല്ലോ ഞെട്ടിപ്പോ. അവിടെയുള്ള ഒരാള് എത്രയോ വർഷമായിട്ട് ആ നാട്ടിൻ പുറത്തുള്ളവർ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട്. അപ്പോ തിയേറ്റർ റിലീസിന് ചിലർ പറയുന്നുണ്ട് തിയേറ്ററിന് അത് മോശമായിട്ട് ആ ഒരു ഫീല് കിട്ടാതെ പോകും. ഒ ടി ടി ഇത്തരത്തിൽ വളർന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ ബാധിക്കും. എന്താണ് മഞ്ജുവിന്റെ ഒരു ഒബ്സർവേഷൻ അതില്? ഇത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു അത്രയും കാര്യങ്ങളുള്ള ഒരു ചോദ്യമാണ്. ബേസിക്കലി എനിക്ക് രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്, കുറവുകളും ഉണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. വീട്ടിലിരുന്ന് സൗകര്യമായിട്ട് ഇരുന്ന് കാണാനാണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. തിയേറ്റർ എക്സ്പീരിയൻസ് ആസ്വദിക്കുന്ന പ്രത്യേകിച്ച് സിനിമയിൽ നമുക്കൊക്കെ ഉള്ള തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുന്ന ഒരു എക്സ്പീരിയൻസ് മറ്റൊന്നിനും മാച്ച് ചെയ്യാൻ പറ്റില്ല. അതൊരു തർക്കമില്ലാത്ത വിഷയമാണ്. അപ്പൊ അതാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചെയ്യും. എനിക്ക് തിയേറ്ററിൽ ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിത് ഒ ടി ടി കൊടുക്കാത്തത്. അതുകൊണ്ടാണ് തിയേറ്റർ റിലീസ് ചെയ്തത്, കുറച്ച് വെയിറ്റ് ചെയ്തെങ്കിലും. ബിക്കോസ് ഒരു നമ്മൾ പണ്ടോട്ടേ ഫിലിംസ് ഷൂട്ട് ചെയ്യാൻ നേരത്തെ ഞാൻ വ്യൂ ഫൈൻഡർ കൂടെ കാണുമ്പോൾ തന്നെ നമ്മളിത് തിയേറ്ററിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന പോലെയാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ റോജിയാണെങ്കിലും ഏത് പടമാണെങ്കിലും അപ്പോൾ നമുക്ക് ഈ മലയാളം കാണാൻ നേരത്ത് ലാർജർ ആണ് വിഷയമില്ല. അപ്പം നമ്മുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ലാർജറാണ്. പിന്നെ ഹ്യൂമൻ ബീയിങ്സ് മൊത്തം മനുഷ്യർക്ക് ഒരു കൂട്ടത്തെ കാണുന്നത് ആസ്വദിക്കുന്നതാണ് ഒരു ഫെസ്റ്റിവൽ ഫീൽ. ഇത് നമുക്ക് ഒ ടി ടിയിൽ പിന്നെ ഫോണിലും പിന്നെ ഫോണെടുക്കുക പോയി എടുക്കുക അങ്ങനത്തെ സംഭവം നടക്കത്തില്ല. മനസ്സിലല്ലേ, അതിൻ്റെ കണ്ടിന്യൂറ്റിയൊക്കെ ബ്രേക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു വലിയ സംഭവമുണ്ട്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആകുമ്പം ഒരു ഫുൾ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് ഇത് ഒ ടി ടി കൊടുക്കാതെ. ഓക്കെ ഓക്കെ. മഞ്ജു, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്, നമുക്കറിയാം. ഓൺലൈൻ ചാനലുകൾ ഓൺലൈൻ ചാനലുകളൊക്കെ എത്ര ഓൺലൈൻ ചാനലുകളാന്ന് അവർക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞ അത്ര. ഇതിലെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഈ പലരും ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ട് ഏതിനോടൊന്ന് പ്രതികരിച്ചാൽ അത് വിവാദമാണ്, പ്രതികരിച്ചില്ലെങ്കിൽ അത് വിവാദമാണ്. ഇപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് പലരും. ഇന്റർവ്യൂവിനൊക്കെ വന്നിരിക്കുമ്പം എന്താ പറയേണ്ടതല്ല, ഇത് ഏതാണ് ഇവര് കട്ട് ചെയ്തിട്ട് വിവാദമാക്കുന്നത് അറിയില്ല. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? ഫേസ് ചെയ്യുന്നത് പൊതുവേ അങ്ങനെ വലുതായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കാറില്ല ആരും, അതേ അനുഗ്രഹം കൊണ്ട്. അപ്പം പക്ഷെ അതൊരു ശരിയായിട്ടുള്ള പ്രവണതയല്ല. അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് സംഭവം സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്, പറഞ്ഞത് വളച്ചൊടിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത്. അപ്പം അത് അൺഫോർച്ചുനേറ്റ് ആണ്. അങ്ങനെ നല്ല വശങ്ങൾ കൂടുതൽ
ആൾക്കാർ സോഷ്യൽ മീഡിയയുടെ ആണെങ്കിലും നല്ല കാര്യങ്ങൾക്ക് നല്ല വശങ്ങൾ കൂടുതൽ ഉപയോഗിച്ച് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി അവര് ചെയ്യുന്നത്? നമ്മൾ കാണുമ്പോഴ അല്ലെങ്കിൽ നമ്മളെടുത്ത് അത് എത്തുമ്പോഴ് ഏതെങ്കിലും തരത്തിൽ എന്താ ഇങ്ങനെ അതൊരു മൂഡ് ഓഫ് ആക്കുക? ചിന്തിക്കാറുണ്ട് നമ്മള്. ഓ, പിന്നെ ചിന്തിച്ച് നമുക്ക് മറ്റ് ജോലികൾ ഉള്ളത് കാരണം നമ്മൾ ജോലികളിലേക്ക് പോവും, ചിന്തിച്ച് അങ്ങനെ ഇരിക്കാറൊന്നുമില്ല. സാറിന് എന്താണ് ഇതിനെ കുറിച്ച് ഒരു കമന്റ് ചെയ്യാനുള്ളത്? സി, ബേസിക്കലി നമ്മൾ ഇന്റർവ്യൂ കൊടുക്കാൻ നേരത്ത് നല്ല കാര്യങ്ങളല്ലേ സംസാരിക്കുന്നത്, അപ്പൊ അതിനെ കുറിച്ച് വലിയ വിവാദമൊന്നും കാര്യമില്ല. പിന്നെ നമ്മൾ കോൺട്രവേഴ്സി ആയിട്ട് നമുക്കൊരു എജൻഡ ഉണ്ടെങ്കിൽ നമുക്ക് പൊളിറ്റിക്കലായിട്ടും മറ്റിടത്തൊക്കെ ചോദിക്കാൻ നേരത്ത് നമുക്ക് ഒഫ്കോഴ്സ് ഒരു ഒരു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പക്ഷെ അത് ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരു 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 ആവശ്യം ഒരു ആഗ്രഹിക്കുന്നുമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആക്ച്വലി. അതുകൊണ്ട് നമ്മൾ സാധാരണ വി ആർ വെരി ഡിസ്റ്റൻസ് ഫ്രോം ഇറ്റ്. ഞാൻ കൂടുതലും ടെക്നിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാറുണ്ട്. കൂടുതലും അതിനെക്കുറിച്ച് കൂടുതലും ആർട്ടിനെ പറ്റിയും അങ്ങനെയുള്ള സംഭവങ്ങളെ ഞാൻ ശ്രദ്ധിക്കും. ഓക്കെ 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 ഓക്കെ. അല്ല, ഇതിൽ പലപ്പോഴും പെട്ടുപോകുന്നതാണ്, കാരണം ഇവർ ചോദിക്കുമ്പോൾ നമ്മളറിയാതെ പറയുന്നത് നമ്മളൊന്നും ഉദ്ദേശിച്ച് പറയുന്നതായിരിക്കില്ല, പക്ഷെ അത് കൃത്യമായിട്ട് അതിന്റെ ഒരു എത്തിക്സ് മാധ്യമപ്രവർത്തകരും പാലിക്കും. അല്ല, ഇതിന് ശരിക്കും ഇതിലൊക്കെ പഴി കേൾക്കുന്നത് മാധ്യമപ്രവർത്തകർ, പക്ഷെ സത്യത്തിൽ ഇവരൊന്നും മാധ്യമപ്രവർത്തകർ ഓൺലൈൻ ചാനൽസ് ആണ്. അറിവാണെങ്കിലും വന്നിട്ട് ക്യാമറ അതൊന്നും ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എന്താണെന്നറിയോ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാ ഓഡിയൻസും ക്രിട്ടിക്സ് ആണ്, എല്ലാവർക്കും റിവ്യൂ എഴുതാം ഇതിനെപ്പറ്റി ശരിയാണോ മറ്റാണോ, ഇപ്പം ഫോട്ടോഗ്രാഫി ശരിയല്ല എന്നും അങ്ങനെയൊക്കെ എഴുതാം, എന്തുവേണം എഴുതാം, ഈ അഭിനയം ശരിയല്ല അത്. അപ്പം എല്ലാവരും ഓഡിയൻസ് എല്ലാം തന്നെ ക്രിട്ടിക്സ് ആയി. അപ്പൊ നമുക്ക് അല്ല, അത് ഒരു രീതിയിൽ നോക്കുമ്പോൾ സി, ആദ്യമേ ഈ ടെലിഫോൺ ഫോണൊക്കെ, ഇപ്പൊ ഞാനൊക്കെ ഫോട്ടോഗ്രാഫി പഠിക്കുന്നതിന് മുമ്പേ സ്കെച്ച് ഒക്കെ ചെയ്ത് ഒബ്സേർവ് ചെയ്തിട്ടൊക്കെയാണ് പഠിച്ചത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ പടമൊന്നും വരയ്ക്കണ്ട, അതിനു മുമ്പേ ഫോൺ എടുത്ത് പടം എടുത്തു. അപ്പോൾ ഈ ഫോണെടുത്ത് പടം എടുക്കുന്ന ഒരു നല്ല, എല്ലാവർക്കും അറിയാം ഡിഫിക്കൽട്ടിയും നല്ലത് വശമല്ല, മനസ്സിലല്ലേ. പിന്നെ ഈ എഴുതുന്നതും വായിക്കുന്നത് പോലാണ്, ഈ എഴുതാൻ വായിക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ മോസ്റ്റ്ലി എല്ലാവരും മെസ്സേജ് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ നോവൽ എഴുതുവോ പോയിട്രി എഴുതുവോ അങ്ങനെയൊന്നും ഇല്ല. അപ്പം വിഷ്വൽ ലാംഗ്വേജും അങ്ങനെയാണ്, എല്ലാവർക്കും പടം എടുക്കാൻ അറിയാം, പക്ഷെ എല്ലാവരും ഇതില് അതിന് ഐ തിങ്ക് അതിന് പിന്നെ പ്രോപ്പർ മെന്റർഷിപ്പും ഗൈഡൻസും അത് ആർട്ടിനോടുള്ള സ്നേഹവും കൾച്ചറൽ സെൻസിബിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ് പിന്നെ ഇത് ചെയ്യുന്നത് അതെല്ലാം ഉണ്ട്. ഇപ്പൊ സാർ ഇത് പറഞ്ഞുകൊണ്ടുതന്നെ ചോദിക്കുക, പണ്ട് ഈ വ്യൂ ഫൈൻഡറിലൂടെ നോക്കിയിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടിട്ടാണ് കളറ് നമ്മൾ ഔട്ട് പോകുന്നത്. ഇന്ന് ഇത്രയും ടെക്നോളജി അഡ്വാൻസ് ആയി നിൽക്കുന്ന സമയത്ത് ഓരോ ദിവസവും ഓരോ പുതിയ ടെക്നോളജി വരും. അപ്പോൾ സാർ എങ്ങനെയാണ് ഇതിനെ ഈ മാറ്റത്തെ എന്താ അറിയാം, നമ്മൾ എപ്പോഴും ആദ്യമേ ഞാൻ മനസ്സിലാക്കിയത് ടെക്നോളജിയും എല്ലാം തന്നെയും എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ആദ്യമേ സ്കെച്ച് ചെയ്യുന്ന നേരത്ത് അമ്മുമ്പ് പറഞ്ഞു ഇത് ഒറിജിനലാണെന്ന് പെയിൻറ്റിങ്. അച്ഛൻ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ച് പറഞ്ഞു നെഗറ്റീവാണ് ഒറിജിനൽ എന്ന്, ഇന്ന് കോപ്പിയാണ് ഡിജിറ്റൽ. അപ്പം ഇതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും, പക്ഷേ മാറാത്തൊരു കാര്യം നമ്മുടെ സെൻസിബിലിറ്റിയാണ്, നമ്മുടെ കൾച്ചറൽ അപ്ബ്രിങ്ങിങ്, നമ്മുടെ നാട്ടിലുള്ള വിഷ്വൽ അതെല്ലാമാണ് നമ്മൾ ഈ ഫിലിമിൽ കൊണ്ടുവരുന്നത് ആക്ച്വലി, മനസ്സിലല്ലേ. അത് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഇംബൈബ് ചെയ്തിട്ടാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ അത് മാറ്റാൻ പാടാണ്. അപ്പൊ അത് ഓക്കെ ആണെങ്കിൽ യൂഷ്ഡ് ബി ഓക്കെ. ക്യാമറ ഏതാണ് ഏറ്റവും നല്ല ക്യാമറ എന്ന് ചോദിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ വിരല് ചൂണ്ടിയിട്ട് ചന്ദ്രനെ കാണിച്ചാൽ വിരല് നോക്കുമ്പോൾ ചന്ദ്രനെ നോക്കും, ചന്ദ്രനല്ലേ നോക്കണ്ടേ. അപ്പൊ വിരല് എക്യുപ്മെന്റ്, അതിപ്പം പഴയ ക്യാമറ ആണെങ്കിലും പുതിയ ക്യാമറ ആണെങ്കിലും ചന്ദ്രനെ നോക്കില്ലെങ്കിൽ ശരിയല്ല, അപ്പൊ വിരല് നോക്കണ്ട. ഒത്തിരി സെക്കൻഡ് പാർട്ടുകൾ ഇറങ്ങുന്ന സമയത്ത് ഇപ്പൊ സിബിഐയുടെ ഗ്രൂപ്പിന്റെ അഞ്ചാം ഭാഗം വരെ ഇറങ്ങി, സമ്മർ ഇൻ ബദ്രയും മെഗാ എന്നും മറക്കാൻ മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് സിബി സാറിനോട് എപ്പോഴെങ്കിലും അങ്ങനെ ഇല്ല, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടൊന്നുമില്ല. അതൊരു ഫംഗ്ഷനിൽ വെച്ചിട്ട് സിയാദ്ക്കാണ് അത് പ്രൊഡ്യൂസർ സിയാദ് കോക്കർ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതാണ്. അത്രയും തന്നെ എനിക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ, കൂടുതലൊന്നും എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അതിനുള്ള ഒരു പ്രൈമറി സ്റ്റേജ് പോലും ആയിട്ടില്ല. ഇല്ല, കാത്തിരിക്കുന്ന ഒരു പ്രൊജക്ട് ആണ്. ഇത്തരത്തിൽ ഒരുപാട് സെക്കൻഡ് പാർട്ടുകൾ ഇറങ്ങുന്ന സമയമായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ.
സാറിന്റെ ഇനി മലയാളത്തിൽ ഇനി എന്താണ്? ഞാൻ ആക്ച്വലി ഇപ്പം മോഹൻലാൽ സാറിന്റെ ബറോസിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാൽ സാറാണ് ഡയറക്ട് ചെയ്യുന്നത്. ലാൽ സാർ ഇസ് ആക്ച്വലി നല്ല വിഷ്വലൈസറാണ്. പണ്ട് തൊട്ടേ ഞാനും അദ്ദേഹവും കൂടെ കമ്പീറ്റ് ചെയ്യും പടം എടുത്തത്. ഇപ്പോൾ ഈ പാൻഡമിക് സമയത്ത് അദ്ദേഹം വീട്ടിൽ നിന്ന് പടം എടുത്തിരിക്കുകയാക്കി. അപ്പോൾ ഞാൻ പറയും ശരിയല്ല മറ്റേ അങ്ങോട്ട്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു ഇൻഹറന്റ് ആയിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ചിൽ എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഭയങ്കര ഒറിജിനലാണ്. അദ്ദേഹത്തിന് വേറെ ഒന്നും ഇമിറ്റേറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല, അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു വിഷയം. അത് ബറോസിൽ ഒബ്വിയസ് ആണ്. അതെങ്ങനെയാണ് സന്തോഷ് സാറിനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ലാലേട്ടൻ്റെ ആ ഒരു ഡയറക്ഷനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് ഏത് ന്യൂജൻ ആയിട്ടാണോ തോന്നുന്നത്? ഇതിന്റെ രണ്ടിന് നടുവിലാണോ? എങ്ങനെയാണ് ലാൽ സാറിന്റെ ഇമേജസ് ഒക്കെ ഭയങ്കര ക്ലാസിക്കലാണ്. പിന്നെ അദ്ദേഹത്തിന് തോരൻ കട്ടിയെന്നുമല്ല കട്ടിയെന്ന് ഇഷ്ടമൊന്നുമില്ല. ഈ കട്ടി അങ്ങനത്തെ അങ്ങനത്തെ ആളൊന്നുമില്ല. പിന്നെ സ്റ്റോറിയും അങ്ങനത്തെ സ്റ്റോറിയാണ്. ഇറ്റ്സ് കുറച്ച് പിള്ളേർക്കൊക്കെ രസിക്കാവുന്ന ഒരു മാജിക് റിയലിസം ഒക്കെ ഉണ്ട്. പിന്നെ ഡെഫിനറ്റ് ആയിട്ടും ബറോസ് എന്നുള്ളൊരു ഫിലിം നമ്മൾ സിനിമ കാണാൻ നേരത്ത് ഇതൊരു എക്സെപ്ഷണൽ ഫിലിമാണെന്ന് തോന്നും. എന്നുവെച്ചാൽ ഈവൻ 3D ആണ്. ഇപ്പം ആക്ച്വലി സത്യൻ എന്തിക്കാട് ചേട്ടൻ വന്ന് കുറച്ച് സ്ട്രെസ് കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എൻ്റെ പടം ഷൂട്ട് ചെയ്യണം എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ സിമ്പിളായിട്ടൊക്കെ എടുക്കുന്നുള്ളൂ, പക്ഷെ എൻ്റെ പടം ഷൂട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഷൂട്ട് ചെയ്യാം. പക്ഷെ ആര് കണ്ടാലും എന്തോ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. അത് പക്ഷേ ഒരുപാട് VFX ഒക്കെ ഉണ്ടല്ലോ, അത് ടൈം എടുക്കും. ഇനി 3-4 ദിവസം ഷൂട്ടിംഗ് ഉണ്ട്. ഇനി ഇതുപോലെ ഇപ്പം പൃഥ്വിരാജ് ഡയറക്ഷനിലേക്ക് വന്നു, അങ്ങനെ ഇത്രയും എക്സ്പീരിയൻസ് നമുക്ക് അഭിനയത്തിലൂടെ ഒരുപാട് എക്സ്പീരിയൻസും അനുഭവങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ ഡയറക്ഷനിലേക്ക് പോകുക. ഡയറക്ഷൻ ഞാൻ ഷൂട്ട് അയ്യോ അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല. അഭിനയിച്ച വർഷങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇപ്പോഴുള്ള കുട്ടികളുടെ കാലം കുറവാണ് എനിക്കുള്ളത്. ഒരു ആദ്യം മൂന്നും പിന്നെ ഇപ്പോൾ ഒരു 5 വർഷങ്ങൾ ഒരു 8 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളു. അപ്പൊ ഇനിയും ഒരുപാട് പഠിച്ചു തുടങ്ങിയിട്ട് പോലും ഇല്ല ഞാൻ. സി ഒരു വിഷൻ ഉണ്ടെങ്കിൽ ഐ തിങ്ക് എല്ലാവർക്കും ഒരു കഥയുണ്ട് പറയാൻ ഇല്ലേ. അപ്പം ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു കഥ പറയണം. ആലോചിക്കുമ്പോൾ എനിക്ക് അതിനൊരു കോൺഫിഡൻസേ ഇല്ല. പിന്നെ നാളത്തെ കാര്യം അറിയില്ല. എല്ലാം ഇപ്പം സിബി സാറിന്റെ കൂടെ വർക്ക് ചെയ്തു, ഇന്നത്തെ തലമുറയിലെ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തു, എല്ലാം സിനിമയുടെ എല്ലാ മേഖലകളും കണ്ടു എക്സ്പീരിയൻസ്. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒബ്സർവേഷനിലൂടെ നല്ലൊരു കഥ, നല്ലൊരു ആശയം, അതൊക്കെ എല്ലാം ോക്കാം. അങ്ങനെ ഇപ്പൊ ആലോചിക്കുന്നേ ഇല്ല. പക്ഷെ അതെനിക്ക് ഇപ്പൊ ലാൽ സാർ ഡയറക്ട് ചെയ്യുന്നു, പക്ഷെ അദ്ദേഹത്തിന് ഇനി വേറൊരു പടം ചെയ്യണം അങ്ങനെ വലിയ ഇതൊന്നുമില്ല. എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല. അങ്ങനെയൊന്നും അദ്ദേഹത്തിന് ബേബി ഇതൊരു ചിൽഡ്രൻസ് ഫിലിമാണ്, അങ്ങനെയൊക്കെയുള്ള കുറെ പ്ലസ് പോയിന്റ്സ് ഉണ്ട്. ബിക്കോസ് ഇതിന്റെ അകത്ത് അങ്ങനത്തെ ഒരു ഫിലിമാണ്, അത് ഇദ്ദേഹത്തിന് റിയൽ ആയിട്ട് ഇത് ചെയ്യണമെന്നുണ്ട്. ഈ ജാക്കേഞ്ചിലേക്ക് തിരിച്ചു വരാം. കുടുംബ സമേതം നമുക്ക് ഇതിലെ പാട്ടുകളും പിന്നെ വളരെ ഹൃദ്യമായിട്ടുള്ള ഓരോന്നും ഓരോ തരത്തിലുള്ളതാണ്. ഈ ഒരു നാടൻ ഭയങ്കര എല്ലാവർക്കും കുഞ്ഞു കുട്ടികൾക്ക് വരെ പാടാൻ പറ്റുന്ന രീതിയിലാണ് കിംകിം ഉള്ളത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങി ഒരു ക്ലാസിക്കൽ മ്യൂസിക് പോലെയുള്ള ഒരു 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 ഭയങ്കര ഒരു രസമുള്ള ഒരു ട്രാൻസ് മൂഡൊക്കെ ഉള്ള ഒരു പാട്ട് ഇപ്പൊ ഇറങ്ങി. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മൾ ഇറങ്ങി പെപ്പി പെപ്പി സോങ് പറഞ്ഞുണ്ട്, ഒരു പാർട്ടി സോങ് ഉണ്ട്. അപ്പൊ അത് രസമാണ്. പിന്നെ ഈ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര നാടൻ ചൊല്ലുകളും ഒക്കെ ഉള്ള ഒരു പാട്ട് ഇറങ്ങി. അപ്പൊ പല ഓരോന്നും ഓരോ തരത്തിലുള്ളതാണ്. അത് ഈ ക്യാരക്ടറും ഈ സിനിമയിലും സിനിമയുടെ സ്വഭാവവും അങ്ങനെയാണ്. ചേർലിരിക്കലും മറ്റേ എന്താണ് ഗ്രേറ്റ് ഐൻസ്റ്റൈൻ ഷോഡാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സയൻസിൽ ഇത് തിയറി പറയുന്നു. ഭരതനാട്യ വേഷത്തിൽ സ്കൂട്ടർ ഓടിച്ചു പോകുന്നു, സദ്യ ഉണ്ട്, പപ്പടവും വാരി കഴിച്ച് ചേമ്പൊക്കം ഇടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ ക്യാരക്ടർ സന്തോഷ് സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോ എങ്ങനെയാണ് അത് കൺസീവ് ചെയ്തത്? ആ ക്യാരക്ടർ പറഞ്ഞു തരും മനസ്സിലായോ എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ അത് കുറേ സമയം എടുത്തു എനിക്കിത്. കാരണം സന്തോഷം ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ പറയുമ്പോ എനിക്ക് ആകെപ്പാട് എല്ലാം കൂടെ എന്തൊക്കെയോ ഉണ്ടെന്നറിയാം. പക്ഷെ അത് നമുക്ക്
പിന്നീട് ഇരുന്ന് സ്ക്രിപ്റ്റും അതൊക്കെ നോക്കി പറഞ്ഞു തന്ന് കൂടുതൽ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഞാൻ സംശയം ചോദിച്ചു ശല്യപ്പെടുത്തുമ്പോ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ ആക്ഷൻ ഒക്കെ ചെയ്ത് എല്ലാം റിഹേഴ്സ് ചെയ്യണേ. അപ്പൊ ഇതിനിടയിലാണ് ഈ ചോദ്യം ഇതും എല്ലാം ബിക്കോസ് ആക്ഷൻ ഒക്കെ റിയൽ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഈ റോപ്പ് അങ്ങനെ ഗിമ്മിക്സും റോപ്പും അങ്ങനെയൊന്നും ഇല്ല, ഉള്ളതൊക്കെ റിയൽ ആയിട്ടാണ് ചെയ്തത്. എളുപ്പം ഒന്നും ഫിസിക്കലി എളുപ്പമൊന്നും ആയിരുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു ടീം വർക്ക് ആണല്ലോ, അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ്ങും ഒക്കെ എടുത്തിട്ട് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഷൂട്ടും കഴിഞ്ഞുള്ള സമയത്ത് ട്രെയിനിങ് എന്നും 1-2 മണിക്കൂറൊക്കെ വെച്ചിട്ട് ട്രെയിനിങ് എടുത്തിരുന്നു ഈ ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ച് 2-3 ആഴ്ച മുന്നേ. പിന്നെ എന്നിട്ടാണ് ഷൂട്ട് ചെയ്തത്, അല്ലാതെ നേരെ വന്ന് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ അങ്ങനെ എളുപ്പത്തിൽ തട്ടിക്കൂട്ടി ചെയ്തതല്ല. ഇത് ഷൂട്ട് കഴിഞ്ഞപ്പോ സാറിന് സാർ ആഗ്രഹിച്ച ആ മഞ്ജു വാര്യരിൽ നിന്ന് കിട്ടേണ്ട എല്ലാം കിട്ടി 100% സാർ സാറ്റിസ്ഫൈഡ് ആണ്? ഡെഫിനറ്റ് ആയിട്ട് ഒരു നല്ല, പക്ഷെ എല്ലാ ഫിലിം കഴിയുമ്പോഴും അത് ഇങ്ങനെ ആകാനായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ പടം കാണുമ്പം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പടം കാണാൻ നേരത്തെ നമുക്ക് തോന്നും മഞ്ജു അല്ലാതെ വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ, എനിക്കറിയാം തിരക്കിലാണ്, അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? കുടുംബസമേതം പോയിട്ട് തന്നെ കാണണം എന്നറിയാം. എന്താണ്, എന്തൊക്കെയാണ് പ്രേക്ഷകരോട്? ഒരു ഇതില്ലാതെ പോയി യു ഷുഡ് സീ ദ ഫിലിം. ഒരുപാട് എക്സ്പെക്ടേഷൻ അങ്ങനൊന്നും അല്ല, ബട്ട് ഇറ്റ് ക്യാൻ പ്രോമിസ് യു എ വെരി ഗുഡ് ടൈം. നല്ല ഹാർഡ് വർക്ക് ആണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഓഫ്കോഴ്സ് ഈ ഫിലിം ഇപ്പം വേണു ചേട്ടൻ ഇസ് നോ മോർ, അതിൻ്റെ ഒരു വിഷമമുണ്ട്. പട സിനിമ കാണുന്നത് വേണു ചേട്ടനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. അല്ലാതെ ഫിലിം ഇവിടെ നമ്മുടെ ജോയ് മൂവീസാണ്, പിന്നെ യു എ ജോയ് മൂവീസാണ് കേരളത്തിൽ റിലീസ് ചെയ്യുന്നത്. UAE സ്റ്റാർ ഹോളിഡേ ഫിലിംസ് എല്ലായിടത്തും 20th വേൾഡ് വൈഡ് ഒരേ സമയത്താണ്. ജസ്റ്റ് ഒന്നുകൂടി അതുകൂടി ചോദിച്ചു, വേണു ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്ത ലാസ്റ്റ് മൂവിയാണ്, എന്താണ് ഒരു അവസാനം? അന്നറിയില്ലായിരുന്നു ലാസ്റ്റ് മൂവി ആയിരിക്കും എന്നുള്ളത് അറിയില്ലായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് അതിന്റെ മേക്കിംഗ് വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ ഒരു പാട്ടിന്റെ ലിറിക്കൽ വീഡിയോയുടെ ഇടയിൽ കണ്ടപ്പോഴാണ് പെട്ടെന്ന് വേണുവേട്ടനെ കണ്ടപ്പോ. അത് ഷോർട്ട് ആയിരുന്നില്ല, അതിന്റെ ഇടയിൽ ഞങ്ങൾ എന്തോ കളിച്ച് ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു ആ മേക്കിംഗ് വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് സന്തോഷമോ സങ്കടമോ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടാണ് തോന്നിയത്. ഞാനും ചേട്ടൻ പെരുന്തച്ചനിലാണ് ആദ്യം കൊടുക്കിയത്, അപ്പൊ അന്നോട്ട് അറിയാം പെരുന്തച്ചനെ. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടി. അപ്പൊ എല്ലാ പടത്തിലും അനുദ്ധമാണെങ്കിലും ഞാൻ പിടിച്ച് ചേട്ടൻ ഒരു റെഗുലർ ഇതാണ്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഒരു അദ്ദേഹം ഫെബിലിയറും ആൻഡ് ഈസ് ഓൾസോ ഫാന്റാസ്റ്റിക് ആക്ടർ. അപ്പോൾ അവരെ ഇതൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. വെറുതെ ഷൂട്ടിംഗ് സമയത്തല്ലെങ്കിലും വെറുതെ സംസാരിക്കുമ്പോഴൊക്കെ പിന്നെ ഒരു നല്ലൊരു വോം ഹ്യൂമൻ ബീങ് ആണ്. വെരി സോ നമ്മൾ നാച്ചുറലി മിസ് ചെയ്യും. പിന്നെ ഈ സിനിമ ഇതിലുള്ള നടീ നടന്മാർക്കുള്ള ഒരു അനുഗ്രഹമാണല്ലോ, മരണം ഇല്ലല്ലോ. ഒരുപാട് സന്തോഷം രണ്ടുപേരോട് തിരക്കിനിടയിൽ നമ്മോടൊപ്പം നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവച്ചു.